സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവവും നമ്മളും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെ വിനിമയം, എക്സ്ചേഞ്ച് നാം ഇതിൽ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. സ്നേഹവും ആലിംഗനവും മാത്രമല്ല ദൈവവും നമ്മളും തമ്മിൽ ഇങ്ങനെ കൈമാറുന്നത്. സുന്ദരമായ ഓർമ്മകൾ കൂടിയാണ് മെമ്മറീസ്. ഇന്നലെ സങ്കീർത്തനം 111 ആ വിനിമയത്തെ കൃത്യമായി കുറിച്ചിരുന്നു. ദൈവം തന്റെ ഉടമ്പടിയെ നിത്യമായി ഓർക്കുന്നുവെന്നും അതിന്റെ ഓർമ്മകൾ നമ്മിൽ ഉണർത്തുകയും ചെയ്യുന്നുവെന്ന്. ഇന്ന് സങ്കീർത്തനം 105 ഇതുപോലെ ഓർമ്മകളുടെ ഒരു ഗീതം കൂടിയാണ്. പൂർവപിതാക്കന്മാരോട് ദൈവം ചെയ്ത കാരുണ്യത്തിന്റെ, കൃപയുടെ സുദീർഘമായ ദർശനമുണ്ടതിൽ, എ ലോങ് റിവ്യൂ ഓഫ് ഗ്രേസ്. വിശുദ്ധ ചരിത്രങ്ങളിലൂടെ ദൈവത്തെ തേടുന്ന, ഒടുവിൽ ദൈവമുഖം കണ്ടെത്തുന്നതിന്റെ ഉത്സവമേളം പേർന്നൊരു സങ്കീർത്തനമാണിത്. അതിനാൽ തന്നെ ആനന്ദഭരിതമായ ഒരു സാക്ഷ്യവും അതിൽ മുഴങ്ങുന്നുണ്ട്. ദൈവിക ഉടമ്പടിയെക്കുറിച്ചുള്ള ദീപ്തമായ അനുഭവം ജ്വലിച്ചിരുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ദാവീദ് വാഗ്ദത്ത പേടകത്തിന് മുൻപിൽ നൃത്തം ചവിട്ടുന്നതിന്റെ ചടുലമായ ആനന്ദം ഈ സങ്കീർത്തനം പേറുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റായ റോസലിൻഡ് കാൾറൈറ്റ് പറയുന്നു, ഓർമ്മ എന്നത് പണ്ട് നടന്ന സംഭവത്തിന്റെ തനി പകർപ്പല്ല ഒരിക്കലും. അതൊരു നിലയ്ക്കാത്ത സൃഷ്ടിപരതയാണ്, എ കണ്ടിന്യൂയിങ് ആക്ട് ഓഫ് ക്രിയേഷൻ. സത്യം പറഞ്ഞാൽ ഓർമ്മകളുടെ ഈ ഒരു ഭാവം തന്നെയാണ് ദൈവം ഇന്നും നമ്മിൽ നിറവേറ്റുന്ന പുതു സൃഷ്ടികർമ്മത്തിന്റെ, കണ്ടിന്യൂയിങ് ആക്ട്സ് ഓഫ് ക്രിയേഷനെ ഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുന്നത്. കടന്നു വന്ന വഴികളിൽ ദൈവം എത്ര അചഞ്ചലമായി നമ്മെ സ്നേഹിച്ചു എന്ന തിരിച്ചറിവാണ് ഇതിന് ആധാരം. മറ്റൊരു പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റായ ഒലിവർ സാക്സ് പറയുന്നുണ്ട്, നമ്മുടെ ഓർമ്മകൾക്ക് തെറ്റാവരമൊന്നുമില്ല. അത് പാളിപ്പോകാറുണ്ട്, പൊട്ടിപ്പൊളിയും, അതിന് ന്യൂനതകളുമുണ്ട്. പക്ഷേ അതിനൊരു വഴക്കവും ചടുലതയും സർഗാത്മകതയുമുണ്ട്. അദ്ദേഹം പറയുന്നു, ഓർമ്മ എന്നത് ഒരു സംവാദനം, ഡയലോജിക്കൽ ഭാവം പേർന്നതാണ്, ആത്മഗതമല്ല. സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് മാത്രമല്ല അത് ഉരുത്തിരിയുന്നത്, അനേകം മനസ്സുകളുടെ ഇഴചേരലിലാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ അഗാധമായി പഠിപ്പിച്ച ബെനഡിക്ട് 16 പാപ്പായുടെ ദേവൂസ് കാരിതാസ് എസ് എന്നൊരു ലേഖനത്തിൽ സമാനമായ ഒരു ആശയം വിവരിക്കപ്പെടുന്നുണ്ട്. നാം സ്നേഹത്തെ അറിയുന്നത് ദൈവത്തിന്റെ മുഖമായ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് എന്ന്. വചനം ലോഗോസായവൻ അങ്ങനെ നമ്മോട് സംവദിക്കുവാൻ, മൊഴിയുതിർക്കുവാൻ, ഡയലോഗോസ് കഴിവുള്ളവനായി, സന്നദ്ധതയുള്ളവനായി വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊഴികളും അവൻ കേൾക്കുന്നുണ്ട്. ഓർമ്മകൾ എപ്പോഴും പൊതുവായ സാമൂഹിക അനുഭവങ്ങളെയും ചരിത്രാനുഭവങ്ങളെയും ഒരുവനിലേക്ക് വളരെ തനിമയോടെ ചേർത്ത് ലയിപ്പിക്കുന്നുണ്ട്. എന്റെ ഓർമ്മയുടെ നിറം നിന്റേതിൽ നിന്ന് വ്യത്യസ്തമാണ്, നാം ഒരേ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും. വചനമാകുന്ന ദൈവത്തെ വ്യക്തിപരമായി ഉൾക്കൊള്ളുന്നതിന്റെ ദീപ്തമായ അകമ്പൊരുളാണ് ഇന്ന് സങ്കീർത്തകൻ വിളിച്ചോതുന്ന ഈ ഉടമ്പടിയുടെ ദൈവിക ഓർമ്മ. ഇന്നലെ നാം അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഇന്ന് സങ്കീർത്തനം 105 ഈ ഉടമ്പടിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദൈവം ഒരിക്കലും മറക്കില്ലാത്ത തന്റെ ഉടമ്പടി. ഇന്ന് കലാത്തിയർ 3:22 മുതൽ ശ്ലീഹ ദൈവിക വ്യവസ്ഥയുടെ ഒരു വഴിത്തിരിവിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിയമം ഒരു ശിശുപാലകനെ പോലെയായിരുന്നു, പൈതഗോഗോസ്. ഗ്രീക്കോ റോമൻ കുടുംബ വ്യവസ്ഥയിൽ കുഞ്ഞുങ്ങളെ പാലിക്കാനും പഠിപ്പിക്കാനും ശിക്ഷണം നൽകാനും നിയുക്തനായ ഒരു തഴക്കമെന്ന മേൽനോട്ടക്കാരനാണ് പൈതഗോഗോസ്. അവൻ അധ്യാപകനല്ല, പക്ഷേ കാർക്കശ്യത്തിന്റെ ഭാവമായിരുന്നിരിക്കണം അവനിലധികവും. അതുകൊണ്ടാണ് അക്കാലത്തെ റോമൻ ആക്ഷേപഹാസ്യങ്ങളിൽ ഇത്തരക്കാർ കോമഡി കഥാപാത്രങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നത്. നിയമം ഒരു വഴികാട്ടിയാണ്, പക്ഷേ വളർച്ചയെത്തുമ്പോൾ നാം പിന്നെ നിയമത്തെ പേടിച്ചിട്ടല്ലോ നേരാം വണ്ണം കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രവൃത്തികളുടെ ആന്തരിക സത്യയും ഉദ്ദേശവും അറിഞ്ഞുകൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് നോമിസം, ക്രിസ്തുവിലായിരിക്കുക, എൻ ക്രിസ്തോ എന്ന വ്യവസ്ഥയിലേക്ക് വഴിമാറുകയാണ്. നിയമം അതുകൊണ്ട് അസാധുവോ അപ്രസക്തമോ ആണെന്ന് അർത്ഥമില്ല. നിയമത്തെ ഭയക്കുന്ന ബാലിശമായ ശൈലിയിൽ നിന്ന് നാം ക്രിസ്തുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ജീവിത രീതിയിലേക്ക് വളർന്നേറുന്നുവെന്ന് മാത്രം. ദൈവം തിന്മയെ വെറുക്കുന്നുവെന്നതിന്റെ നേർസാക്ഷ്യമാണ് നിയമങ്ങളുടെ സാന്നിധ്യം. അവ അസാധുവല്ല, പക്ഷേ ക്രിസ്തുവിൽ നാം ഇറയും കാണുന്നത് കാരുണ്യത്തിന്റെ ഭാവമാണ്. ദൈവം പാപത്തെ എങ്ങനെ വെറുക്കുന്നുവെന്നും പാപിയെ സ്നേഹിക്കുന്നുവെന്നും ഇങ്ങനെ ചേർത്ത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിലായിരിക്കുക എന്ന ധാരണ ക്രിസ്തീയ ജീവിതത്തിന്റെയും പ്രഘോഷണത്തിന്റെയും ഉൾക്കാമ്പിൽ കൊടികൊള്ളുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുക എന്ന ശ്ലീഹ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പുതു സൃഷ്ടിയിൽ നിന്നാണ് ഇന്ന് ശ്ലീഹ പറയുന്ന പുതുബന്ധങ്ങൾ ഉരുത്തിരിയുന്നത്. വേലിക്കെട്ടുകളില്ലാത്ത, ഉച്ചനീചത്വങ്ങളില്ലാത്ത, അസമത്വങ്ങളില്ലാത്ത പരസ്പര സ്നേഹബന്ധങ്ങൾ. ക്രിസ്തുവിലായിരിക്കുന്നത് വഴിയാണ് വിജാതിയർ പോലും അബ്രഹാത്തിന്റെ സന്തതികളായി തീരുന്നത്. അത് ചില യഹൂദർക്ക് അജീർണമുണ്ടാക്കുന്ന ഒരു ധാരണയാണെങ്കിൽ കൂടിയും പുതിയ ബന്ധങ്ങളുടെയും പൈതൃകങ്ങളുടെയും ദീർഘസുന്ദരമായ ഒരു ധ്യാനമായി മാറുന്നു ഈ ക്രിസ്തു വഴി.
വിള്ളലുകളുടെ ചരിത്രങ്ങൾ ക്രിസ്തുവിൽ അവസാനിക്കുകയാണ്. ഇന്ന് സുവിശേഷം ലൂക്ക 11:27 മുതൽ 28 വരെ നാഥൻ ആരാണ്, തന്റെ യഥാർത്ഥ അമ്മയും സഹോദരരും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം കേട്ട് അതനുസരിക്കുന്നവരാണിവർ. പൂർവ്വപിതാക്കന്മാരുടെ കൃപാചരിത്രം ധ്യാനിച്ചു വരവേ ഇന്ന് ഈ ധ്യാന വഴികളെത്തി നിൽക്കുന്നത് പുതിയ ദൈവകുടുംബത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ്. അതിനാൽ ഇത് എല്ലാവരുടെയും കൃപാവഴികളുടെ ചരിത്രമായി മാറുന്നു. ക്രിസ്തുവിലായിരിക്കുന്ന എല്ലാവരുടെയും ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. Thank you.